പ്രധാനമായും ഇന്ന് ഷോൺ ആരോപിച്ചിരിക്കുന്നത് പിണറായി സ്ക്രിപ്റ്റാണ് ഇതിന് പുറകിലെന്ന്, കൃത്യമായി തന്നെ. അപ്പോൾ ഈ നേരത്തെയൊക്കെ ഇന്ന് കോടതി ജാമ്യം റദ്ദാക്കിയിരിക്കുന്നു, എന്നാൽ ഇന്നലെയും മെഞ്ഞാ നോക്കെ കൃത്യമായി പോലീസിൻ്റെ ആ പരക്കം പാച്ചിലൊക്കെ കണ്ടപ്പോൾ ഷോൺ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെ പിണറായിക്കെതിരെ നാലോ അഞ്ചോ തവണ രൂക്ഷമായ ആക്രമണം നടത്തുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം യോഗി ആദിത്യനാഥിനെ നട്ടലുള്ള ഭരണാധികാരി എന്ന് പറഞ്ഞ് പുകഴ്ത്തുന്നുമുണ്ട്. ഈ രീതിയിലൊരു നീക്കം പിണറായി വിജയന് പൊളിറ്റിക്കലി ഏത് രീതിയിലൊരു നേട്ടത്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത്? അങ്ങയുടെ വിലയിരുത്തലെന്താ? ശ്യാം ബാബു, ഇപ്പോ പിണറായി വിജയനെ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, തൃക്കാക്കരയിലെ മുസ്ലിം വോട്ട്, തൃക്കാക്കരയിലെ പോപ്പുലർ ഫണ്ടിന്റെ പിന്തുണ. ഒരു സംശയവും വേണ്ട. കാരണം പി ഡി സതീശൻ ഉന്നയിച്ച വിഷയം എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ രണ്ടുപേരെയും നമ്മൾ ത്വരണം ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് എന്തുകൊണ്ട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള വാദഗതി വളരെ ഉച്ചത്തിൽ ഉന്നയിച്ചത് വി ഡി സതീശനാണ്, സുധാകരനാണ്. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? പിണറായിയെ ഡിഫൻസിലാക്കാൻ പറ്റുമോ ഈ കാര്യത്തില് എന്നത് തന്നെയായിരുന്നു. ഇവര് രണ്ടുപേരും ലക്ഷ്യമിടുന്നത് പോപ്പുലർ ഫണ്ടിന്റെ വോട്ട് മാത്രമാണ്, ജിഹാദി വോട്ടുകൾക്ക് വേണ്ടിയിട്ടാണ്. ഈ പോപ്പുലർ ഫണ്ടിന് കുറച്ച് വോട്ട് ഉണ്ടെന്നെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. നമ്മൾ വേറൊരു കാര്യം കൂടി ഇവിടെ സ്മരിക്കേണ്ടതുണ്ട്. പാലപ്പുഴയിലെ വലിയ വിവാദമായ മുദ്രാവാക്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തല്ലോ. അത് പുറത്തു പറയാൻ നാണം ഉള്ളത്, നാണം നമുക്ക് നമ്മളെ ഒന്ന് അനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ് അത് ആവർത്തിക്കാത്തത്. അത്തരം ഭീകരമായ ഒരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനും ക്രൈസ്തവ സമൂഹത്തിനും നേരെ വാളോങ്ങിക്കൊണ്ട് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഒരു ഒരു പ്രകടനം നടന്നിട്ട് അതിനെതിരെ നടപടി എടുക്കണമെന്ന് ഒരിക്കലെങ്കിലും പറയാൻ കോൺഗ്രസുകാരോ സി പി എംകാരോ തയ്യാറായോ? പി ഡി സതീശനോ സുധാകരനോ തയ്യാറായോ? ഇവിടുത്തെ ക്രൈസ്തവ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു എന്ന് കോൺഗ്രസുകാർ അവകാശപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തെയാണ് അവർ വെല്ലുവിളിച്ചത്. ക്രൈസ്തവ സമൂഹത്തിനാണ് നിങ്ങളുടെ അന്ത്യം കുറിച്ചു എന്നുള്ള ഭാഷയിൽ സംസാരിച്ചത്. എന്നിട്ട് പോലും ഈ കോൺഗ്രസ് നേതാക്കന്മാര് ഒരിക്കലെങ്കിലും ആ പോപ്പുലർ ഫണ്ടുകാർക്കെതിരായിട്ട് നടപടിയെടുക്കണം എന്ന് പറഞ്ഞോ? ആ ആലപ്പുഴ റാലി അപലപിച്ചോ? മാർക്സിസ്റ്റുകാരും തയ്യാറായിട്ടില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ മൊത്തത്തിൽ കാണേണ്ടത് ഇതൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്. കിട്ടുന്ന അവസരത്തെ പൊളിറ്റിസൈസ് ചെയ്യാം, അതിനെ വോട്ടിന് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്ന് രണ്ടു കൂട്ടരും മത്സരിക്കുകയാണ്. അതിന്റെ ഒരു ബലിയാടാണ് പി സി ജോർജ് എന്ന് ഞാൻ പറയും. പി സി ജോർജ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാണ്, കോടതി തീരുമാനിക്കട്ടെ. പക്ഷെ ഒരു 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 പെട്ടെന്ന് അയാളെ വിളിച്ചു വരുത്തി അങ്ങനെ അറസ്റ്റ് ചെയ്ത്, കാരണം പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോപ്പുലർ ഫണ്ട് എതിരാകും എന്നുള്ള ആശങ്കയാണ്. അതാണ് വി ഡി സതീശൻ ഉന്നയിച്ചതും. അപ്പൊ വി ഡി സതീശനെ മറികടക്കാൻ വേണ്ടിയിട്ട് വി ഡി സതീശന്റെ വാദഗതികളെ മറികടന്നുകൊണ്ട് താനാണ് പോപ്പുലർ ഫണ്ടിനൊപ്പം നിൽക്കുന്നത്, ഇവിടുത്തെ ജിഹാദി ശക്തികൾക്കൊപ്പം നിൽക്കുന്നത്, മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്നൊരു തോന്നൽ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി സി പി എം നടത്തിയിട്ടുള്ളത്.